ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പച്ചിയാണ് പാചകം ചെയ്യാൻ അപ്പോൾ ഇപ്പച്ചിൻ്റെ സ്പെഷ്യലായ ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ചെമ്മീൻ ഇവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവയാണ് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് കുറച്ച് നമുക്ക് ഈ ചെമ്മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ചെമ്മീനെ കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു 5 പച്ചമുളകും 4 വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു 4 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി വേഗം വാടി വരാൻ നമുക്കിതൊന്ന് അരച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം 2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പും പൊതിനയുമാണ് നമുക്ക് മല്ലിച്ചപ്പും പൊതിനയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം പൊരിച്ച് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ചോറിന് ആവശ്യമായ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ ഒരു കൊടുക്കയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഏലക്ക കറാമ്പു പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചോറ് ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മേലെ നമുക്ക് ഗരം മസാല കുറച്ച് വിതറി കൊടുക്കാം ഇനി
അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മല്ലിച്ചപ്പും പൊതിനയും നമുക്ക് ഇതിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കിയാൽ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബൈ.